ഈശോ ശേഖരം സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 18 ദാരിദ്ര്യകോട്ട എന്ന പരിശുദ്ധ ജയമാലയിലെ ലുത്തിനെയായി നാം ഉരുവിടാറുണ്ട്. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ ബൈബിളിലെ ഉത്തമ ഗീതത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിന്റെ കഴുത്ത് ആയുധശാലയായി നിർമ്മിച്ച ദാവിദിന്റെ ഗോപുരം പോലെയാണ്. ദാവിദിന് വേണ്ടി മരിച്ച വീരപുരുഷന്മാരുടെ ആയുധങ്ങളും ബഹുമതികളും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കോട്ടയാണ് ദാവിദിന്റെ കോട്ട. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു മരിച്ച വിശുദ്ധരുടെ സുകൃതങ്ങളുടെയും ബഹുമതികളുടെയും പ്രതീകമാണ് ഈ കോട്ട. ഈ സുകൃതങ്ങളുടെയും ബഹുമതികളുടെയും മകുടമാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ദാവിദിന്റെ കോട്ട എന്ന് അഭിസംബോധന ചെയ്യുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ 2020 തന്റെ അപ്പോസ്തോലിക ചാക്രിക ലേഖനത്തിൽ മാതാവിനെ ദാവിദിന്റെ കോട്ടയായി പരാമർശിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദാവിദിന്റെ കോട്ടയായ പരിശുദ്ധ അമ്മേ, അങ്ങേ ആത്മീയ സഹോദരങ്ങളായി മറ്റുള്ളവരെ സംരക്ഷിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തികൾ ചെയ്യാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമീൻ. ജയ് ക്രൈസ്റ്റ്.